വിളിക്കരുത്. സ്വന്തം അച്ഛൻ, 7 വയസ്സ് പ്രായമുള്ള മകളെ മഴുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയ അതിഹീനമായ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇന്ന് കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഞെട്ടലിൽ കഴിയുന്നതും. എങ്ങനെയാണ് ഒരച്ഛന് സ്വന്തം മകളെ കൊല്ലാൻ തോന്നുക എന്ന ചോദ്യമാണ് ഭൂരിപക്ഷം പേരും ചോദിക്കുന്നത്. അതും ഒരു പിഞ്ചു കുഞ്ഞനെ. അതുപോലെ നമ്മുടെ ഇടയിലുള്ള ബുദ്ധിജീവികൾ ഇതിനെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും തോളിൽ ചാരി ആ വ്യക്തിക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു അതിക്രമം നടന്നാൽ, ഒരു അപകടം നടന്നാൽ നമ്മളിൽ ഭൂരിപക്ഷം ആൾക്കാരും എടുത്ത വായിക്ക് പറയുന്നത് അവൻ വെള്ളമടിച്ചിട്ട് ചെയ്തതാണ്, അവൻ മദ്യത്തിൻ്റെ ലഹരിയിൽ ചെയ്തതാണ്. ഇങ്ങനെ നമ്മൾ മദ്യത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ചെയ്ത വ്യക്തിയെ ന്യായീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഒരു മനോരോഗമാണ്. എന്ത് സംഭവം നടക്കുമ്പോഴും അത് മദ്യത്തിൻ്റെ ലഹരിയിലും മയക്കുമരുന്നിൻ്റെ ലഹരിയിലുമാണെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു മനോരോഗം മൂലമാണ്. കാര്യം നമ്മൾ ശരിക്കും ചുറ്റുവട്ടത്തേക്ക് നോക്കുന്നില്ല. കേരളത്തിൽ ഒരുപാട് മദ്യപാനികളുണ്ട്. അവരെല്ലാവരും സ്വന്തം മക്കളെ വെട്ടിക്കൊല്ലുന്നില്ല, അച്ഛനമ്മമാരെ വെട്ടിക്കൊല്ലുന്നില്ല. അവരിൽ ഭൂരിപക്ഷവും 99.99% മാന്യമായിട്ട് ജീവിക്കുന്നവരാണ്. കുടുംബം നോക്കുന്നവരാണ്, മക്കളെ സ്നേഹിക്കുന്നവരാണ്, അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ മദ്യപിക്കും. ചുരുക്കം ചിലർ കൂട്ടത്തിൽ മദ്യപിച്ച് കഴിഞ്ഞ് വേളമുണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ അവരും വീടുകളിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കാണിക്കില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മദ്യമോ മയക്കുമരുന്നോ ഒന്നും ഉണ്ടാക്കുന്ന പ്രശ്നമല്ല. ഇത്തരത്തിലുള്ള വ്യക്തികൾ വളരെ വിരളമാണ് സമൂഹത്തിൽ. പക്ഷെ ഇവരെപ്പോലെയുള്ള ധാരാളം പേരുണ്ട്. ഇത്രത്തോളം അവർ അക്രമകാരികളായിട്ട് മാറുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഒരു വ്യക്തി ഇത്തരത്തിൽ അക്രമകാരിയായിട്ട് അല്ലെങ്കിൽ ഒരു പാപത്തെപ്പോലെ നടന്നിട്ട് പെട്ടെന്നൊരു സമയത്ത് വളരെ വലിയൊരു ക്രിമിനലായിട്ട് മാറുന്നതെന്ന് ചോദിച്ചാൽ അതിന് വർഷങ്ങളുടെ സ്വാധീനമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ടല്ല അവരെങ്ങനെയാവുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ അവരെ നമുക്ക് ഒഴിവാക്കാനും അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് വിവാഹബന്ധം ഉണ്ടാക്കാതെ സ്വന്തം പെൺകുട്ടികളെയോ മക്കളെയോ ആൺകുട്ടികളെയോ രക്ഷപ്പെടുത്താനും സാധിക്കും. കാര്യം ഈ സ്വഭാവം സ്ത്രീകൾക്കുമുണ്ട്, പുരുഷന്മാർക്കുമുണ്ട്. ഇവരുടെ പ്രകടമായിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നക്ഷത്ര എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊന്ന അവളുടെ അച്ഛൻ മഹേഷ് എന്ന് പറയുന്ന വ്യക്തി, അയാളെക്കുറിച്ച് വാർത്തകളിൽ ഉണ്ടായിരുന്ന ഒരു വാചകം, ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു അയാൾ നയിച്ചിരുന്നത്, മറ്റുള്ള വ്യക്തികളുമായിട്ട് വലിയ അടുപ്പമൊന്നും അയക്കില്ല. ഇത് തന്നെയാണ് ഇവരുടെ ഒരു പ്രകടമായ ലക്ഷണം. മറ്റുള്ള ആൾക്കാരുമായിട്ട് അധികം സഹകരിക്കാത്ത ആൾക്കാർ എപ്പോഴും സ്വാർത്ഥരായിരിക്കും, ഒരു സംശയമില്ല. മറ്റുള്ള ആൾക്കാരോട് സഹകരണം കുറയ്ക്കുന്നവരും സഹകരിക്കാത്തവരും അവരിൽ നിന്ന് മകന്നു കഴിയുന്നവരുമൊക്കെ സ്വാർത്ഥതയുള്ളവരായിരിക്കും. എന്നാൽ അവരെല്ലാവരും ക്രിമിനൽസ് ആകണമെന്നോ ഇത്തരത്തിലുള്ള അക്രമം ചെയ്യണമെന്നോ ക്രിമിനൽസായിട്ട് മാറുന്ന ആൾക്കാർ, അതിൻ്റെ അവരുടെ തുടക്കം എന്ന് പറയുന്നത് അവരുടെ വീടുകൾ തന്നെയാണ്. സ്വന്തം മക്കളെ തെറ്റായ രീതിയിൽ ചെറുപ്പത്തിൽ തന്നെ ഗൈഡ് ചെയ്ത് വളർത്തുന്ന ചില അച്ഛനമ്മമാരുണ്ട്. കുട്ടികൾ ചെറിയ പ്രായത്തിലായിരിക്കുമ്പോൾ അവർ ചില മുതിർന്ന ആൾക്കാരെ ധിക്കരിച്ചാൽ അതവരുടെ കുസൃതിയായിട്ടും അല്ലെങ്കിൽ അവരുടെ തൻ്റെയിടമായിട്ടുമൊക്കെ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. വീടുകളിൽ കുട്ടികൾ ഏതെങ്കിലും സാധനമൊക്കെ എടുത്ത് താഴെയിട്ട് പൊട്ടിച്ചാൽ അതൊരു കളിതമാശയായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൂപ്പനെയോ അമ്മൂമ്മയോ ഒരു കൊച്ചുമകൻ ഇടിച്ചാൽ, ദേഹോദരം ഏൽപ്പിച്ചാൽ അത് കുസൃതിയായിട്ട് കണ്ട് തള്ളിക്കളയുന്നവരുണ്ട്. ഇതിലൊക്കെ ഉപരി ഈ പറഞ്ഞ മഹേഷിനെ പോലെയുള്ള ആൾക്കാരുടെ കാര്യത്തിൽ വീടുകളിൽ ഉണ്ടാകുന്ന സംഭവം മറ്റൊന്നാണ്.
ഇവരെ മറ്റുള്ള കുട്ടികളെക്കാൾ വലിയ ആളാക്കി വളർത്താൻ ഇവരുടെ അച്ഛനമ്മമാർ ശ്രമിക്കും. ഇവർക്ക് എത്ര കണ്ട് ബുദ്ധിയുണ്ട്, എത്ര കണ്ട് കഴിവുണ്ട് എന്നുള്ളതൊന്നും അവർ ഗൗനിക്കാറില്ല. മറിച്ച് ഈ കുട്ടി, എൻ്റെ ഈ മകൻ അല്ലെങ്കിൽ ഈ മകൾ ചുറ്റുവട്ടത്തുള്ള മറ്റു കുട്ടികളെക്കാളൊക്കെ ഉയരത്തിലെത്തണം എന്ന ഒരു വികൃതമായിട്ടുള്ള ചിന്ത ഇവരുടെ മനസ്സിൽ വരും. അങ്ങനെ ഒരു ചിന്ത വരുന്നതിന് അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരുടെയും സ്വാർത്ഥതയാണ് എൻ്റെ ആൾക്കാരെല്ലാവരും ഉന്നതങ്ങളിലെത്തണം, ബാക്കിയുള്ളവരെല്ലാവരും അത്ര വരരുത് എന്നുള്ളത്. എന്നാൽ ഇങ്ങനെയുള്ള ചിന്തയുടെ ഒപ്പം മറ്റൊരു കാര്യം കൂടി ചില പേരൻസ് ചെയ്യാറുണ്ട്. അത്, ഇപ്പോൾ ഇയാളുടെ മകനോ മകളോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ ക്ലാസ്സിൽ ഒപ്പം പഠിക്കുന്നൊരു കുട്ടി, ആ കുട്ടിയാണ് അവിടുത്തെ ഏറ്റവും മിടുക്കിയായ കുട്ടി അല്ലെങ്കിൽ മിടുക്കനായ കുട്ടി, അല്ലെങ്കിൽ ഇവരുടെ വീടിൻ്റെ അയലത്ത് മറ്റൊരു വീട്ടിലെ കുട്ടി, ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്, മറ്റേ കുട്ടി ഇവനേക്കാൾ മിടുക്കനാണ്. അപ്പോൾ ആ കുട്ടി ഇവനേക്കാൾ നന്നായിട്ട് പഠിക്കുന്നതും പല മേഖലകളിലും പ്രാഗത്ഭ്യം കാണിക്കുന്നതൊന്നും ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇവൻ പഠിച്ചില്ലെങ്കിൽ പോലും മറ്റേവൻ താഴെ പോകണം എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലേക്ക് വരും. അതിന് ആ കുട്ടിയുടെ പഠനത്തെ നശിപ്പിക്കാൻ, ആ കുട്ടിയുടെ കഴിവുകളെ പിന്നോട്ടടിക്കാൻ സ്വന്തം കുട്ടിയെ തന്നെ ഇവർ ഉപയോഗപ്പെടുത്തും. ഈ കുട്ടിയോട് പറയും, നീ എങ്ങനെയെങ്കിലുമൊക്കെ അവൻ്റെ പഠനത്തെ തടസ്സപ്പെടുത്തണം, അവനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റിയിരിക്കണം, നിന്റെ മുകളിൽ അവൻ പോകാൻ പാടില്ല. ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു കൊടുക്കുന്ന അച്ഛനമ്മമാരുണ്ട്. നമ്മളൊരു പക്ഷേ കേൾക്കുമ്പോൾ വിശ്വസിക്കില്ല. ഇങ്ങനെ ഓപ്പണായിട്ട് സ്വന്തം മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് അവരുടെ ഉള്ളിൽ പകയും വിദ്വേഷവും ചെറിയ പ്രായത്തിൽ തന്നെ നിറച്ച് അവരെ കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ ശ്രീ മഹേഷിൻ്റെ കാര്യത്തിൽ അവരുടെ അച്ഛനമ്മമാർ അങ്ങനെയൊക്കെ ചെയ്തോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടികളുടെ ബാല്യത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, വ്യക്തികളുടെ ബാല്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സ്വാധീനം അവർക്കുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തരത്തിൽ പല അച്ഛനമ്മമാരും സ്വന്തം മക്കളോട് അയലത്തുള്ള കുട്ടിയുടെ പഠനത്തെ തടസ്സപ്പെടുത്തണമെന്നും നീ അവനേക്കാൾ മുന്നിൽ നിൽക്കണമെന്നും, അല്ലെങ്കിൽ ക്ലാസ്സിലൊപ്പം പഠിക്കുന്ന കുട്ടി ഒരിക്കലും നിന്റെ മുകളിൽ കയറാൻ പാടില്ല എന്നും, അതിന് നിന്നാൽ ചെയ്യാൻ പറ്റുന്ന എന്താണോ അതൊക്കെ ചെയ്യണമെന്നൊക്കെ പറയാറുണ്ട്. എങ്കിലും ഈ കേൾക്കുന്ന കുട്ടി സോഷ്യലൈസ് ചെയ്യുന്ന ആളും മറ്റുള്ള കുട്ടികളോട് ഇടപഴകുകയും അവരോട് സഹകരിക്കുകയും അവരോടൊപ്പം കളിക്കാനും മറ്റു കാര്യങ്ങളുമൊക്കെ പോവുകയുമൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവനെയോ അവളെയോ ഇവരുടെ ഈ ഉപദേശം അത്ര കണ്ട് സ്വാധീനിക്കില്ല. കാര്യം അവർക്ക് മറ്റുള്ള ആൾക്കാരുടെ സ്നേഹമുണ്ട്, മറ്റുള്ള ആൾക്കാരോട് മറ്റുള്ള കുട്ടികളോട് അവർ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞത് അത്ര കാര്യമാക്കേണ്ടതില്ല എന്ന് അങ്ങനെയുള്ള കുട്ടികൾ ചിന്തിക്കും. എന്നാൽ ഈ കുട്ടി ഒരു അന്തർമുഖനോ അന്തർമുഖിയോ മറ്റുള്ള ആൾക്കാരോട് അധികം ഇടപഴകാത്ത വ്യക്തിയോ ആണ് എന്നുണ്ടെങ്കിൽ ഈ ചിന്ത അവൻ്റെയും അവളുടെയും മനസ്സിൽ വേരുറപ്പിക്കുകയും അത് ഒരു വിഷവൃക്ഷമായിട്ട് വളർന്നു വരികയും ചെയ്യും. അതായത് ചെറിയ പ്രായം മുതൽ തന്നെ നിന്റെ സുഖം, നിന്റെ താല്പര്യങ്ങൾ, നിന്റെ സ്വാർത്ഥത, നിന്റെ നേട്ടം, അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന ആരെയും നിനക്കെന്തും ചെയ്യാം, അല്ലെങ്കിൽ അവരെ നിനക്ക് നശിപ്പിക്കാം എന്നുള്ള ഒരു ചിന്ത ഈ കുട്ടിയുടെ മനസ്സിൽ വേരുറപ്പിക്കും. മകൻ്റെയോ മകളുടെയോ നന്മയ്ക്ക് എന്ന പേരിൽ അവരുടെ ഉള്ളിലേക്ക് വിഷം കുത്തിവെക്കുന്ന അച്ഛനമ്മമാർ യഥാർത്ഥത്തിൽ അതുണ്ടാക്കാൻ പോകുന്ന പരിണിത ഫലം എത്ര ഭീകരമായിരിക്കുമെന്ന് അറിയുന്നില്ല. സ്വന്തം അച്ഛൻ്റെ സഹോദരനെ ചീത്ത വിളിച്ച ഒരു മകൻ ചെയ്തത് വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിച്ച അമ്മ പിന്നീട് ആ മകൻ്റെ കൈ കൊണ്ട് തല്ല് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് അന്നവൻ
ഒരു പ്രായമുള്ള ആളെ ചീത്ത വിളിച്ചപ്പോൾ ദ്രോഹിച്ചപ്പോൾ ഞാൻ തടയണമായിരുന്നു. പക്ഷെ അവർക്ക് ആ തിരിച്ചറിവ് വരുമ്പോഴേക്കും ഇവൻ വളർന്ന് വലിയ വൃക്ഷമായി കഴിഞ്ഞു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ തരത്തിലുള്ള വ്യക്തികൾ, അതായത് പ്രായമാകുമ്പോൾ അക്രമത്തിലേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും തിരിയുന്ന വ്യക്തികളുടെ എല്ലാം ബാല്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഈ പ്രവൃത്തിയുടെ വേരുകൾ അവിടെ കിടപ്പുണ്ട്. ഈ മഹേഷിനെ പോലെയുള്ള അന്തർമുഖന്മാരായിട്ടുള്ള വ്യക്തികൾ സമൂഹത്തിലെ ഏറ്റവും വലിയ അപകടകാരികളാണ്. കാരണം അവര് അവരുടെ ചിന്തകളെ രൂപപ്പെടുത്തുന്നത് പുറത്താരോടും പറയാതെയാണ്. മറ്റുള്ള ആൾക്കാരോട് സഹകരിക്കുകയും സ്വന്തം മനസ്സ് തുറന്നവരോട് സംസാരിക്കുകയും അവർ ചെയ്യില്ല. ഇവരിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൽ വളരെ വലിയ സംഘർഷം ഉണ്ടാകും. ഇങ്ങനെയുള്ള വ്യക്തികൾ കൂടുതൽ അപകടകാരികളായിട്ട് മാറുന്നത് അവരുടെ വീടുകളിൽ ചില ദുരന്തങ്ങൾ കൂടി സംഭവിക്കുമ്പോഴാണ്. അവരതിന് പല കാരണങ്ങൾ ഉള്ളിൽ മനയും. എന്തുകൊണ്ട് സംഭവിച്ചു? ഇവരൊരിക്കലും ഇവരുടെ ഉള്ളിൽ പുകയുന്ന ഈ അഗ്നിപർവ്വതം മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യില്ല. അപ്പോൾ ഇവരുടെ വീടുകളിൽ നടക്കുന്ന ദുരന്തങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഇവരുടെ വ്യക്തിത്വത്തെ കൂടുതൽ കൂടുതൽ ദുഷിപ്പിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛൻ അപകടത്തിൽ മരിച്ചു എന്ന് ഞാൻ വാർത്തയിൽ വായിച്ചു. ഇത് ഈ വ്യക്തിയെ വളരെയധികം വിലക്കും. അങ്ങനെ ഒരു സംഭവം തൻ്റെ വീട്ടിൽ നടന്നു. അതെന്തുകൊണ്ടാണ്? ആരുടെ കുറ്റം കൊണ്ടാണ്? അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ചിന്തകൾ, ഇവരുടെ മനസ്സിൻ്റെ വ്യാപാരം എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. പലതരത്തിൽ അവരതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ നോക്കും. പലരെയും അവർ പ്രതിസ്ഥാനത്ത് നിർത്തും. അങ്ങനെ മനസ്സെപ്പോഴും കലുഷിതമായിട്ടും അശാന്തമായിട്ടും ഇരിക്കുന്ന ഇവർക്ക് മറ്റുള്ള ആൾക്കാരോട് സാധാരണ വീട്ടിൽ പെരുമാറാൻ പ്രയാസമാണ്. ഇവരോട് അടുത്ത് ഇടപഴകുന്ന ആൾക്കാരോടാണ് പലപ്പോഴും ഇവർ ഈ വൈകൃതത്തിൻ്റെ ചില പ്രകടനങ്ങൾ പുറത്തെടുക്കുന്നത്. ഇവരുടെ ഉള്ളിലെ തെറ്റായിട്ടുള്ള ചിന്തകൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിലുള്ള സകല ചിന്തകളും ശരിയായിട്ടുള്ളതാണ്. അവർ വർഷങ്ങളായിട്ട് അത് ശരിയായിട്ടുള്ള ചിന്തകളാണെന്ന് അടിയുറച്ച് വിശ്വസിച്ച് ആ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് സാധാരണ മട്ടിൽ പെരുമാറുന്ന സാധാരണ മട്ടിലുള്ള ഒരു വ്യക്തിയോട് അവരുടെ രീതിക്കനുസരിച്ച് പെരുമാറാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ ഈ വ്യക്തി കല്യാണം കഴിക്കുന്നു ഒരു പെൺകുട്ടിയെ. ആ പെൺകുട്ടി ഒരു ജീനിയസ് ആയിരിക്കും. അവളുടെ ജീവിതത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. പക്ഷെ ഇവൻ വികലമായ കാഴ്ചപ്പാടിൻ്റെ ഉടമയാണ്. ഇവൻ അവളോട് വികലമായ കാഴ്ചപ്പാടുള്ളിൽ വെച്ചുകൊണ്ടാണ് പെരുമാറുന്നത്. അവൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം ആ വൈകല്യം ഉണ്ടാകും. ആ വൈകല്യം തെറ്റാണെന്ന് അവൾ അവനോട് പറഞ്ഞാൽ അവൻ വയലൻ്റാകും. അവനത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാര്യം അതവൻ്റെ ഉത്തമ ബോധ്യമാണ്, ബാല്യം മുതൽ ഉള്ള ഉത്തമ ബോധ്യമാണ്. ഒപ്പം ഇവൻ്റെ മനസ്സിൽ ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള വിഷം വീട്ടുകാരോ മറ്റുള്ളവരോ കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അവന് അവനേക്കാൾ വലുതല്ല മറ്റാര്. അപ്പോൾ ഇത് വളരെ ഒരു നമുക്ക് പുറമേ നിന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയല്ല ഈ വ്യക്തികളുടെ. കൂടത്തായി ജോളി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ക്രിമിനൽ കൂടെ താമസിച്ച ആൾക്കാർക്ക് ഒരു സംശയത്തിൻ്റെ ലാഞ്ചനെ പോലും, ഒരു അണുവിടെ സംശയം പോലും ഉണ്ടാക്കാതെയാണ് അവരെയൊക്കെ കൊന്നുതള്ളിയത്. കാരണം ഇവരുടെ മനസ്സിൽ ഇവരുടെ ചിന്തകൾക്ക് മീതെ മറ്റ് ചിന്തകളില്ല. ഇവരുടെ ചിന്തകൾ രൂപപ്പെട്ടിരിക്കുന്നത് പലവിധ ദുരനുഭവങ്ങൾ കൊണ്ടും തെറ്റായിട്ടുള്ള ഉപദേശങ്ങളുടെ സ്വാധീനം കൊണ്ടുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ ഇവരുടെ കെണിയിലേക്ക് നമുക്ക് വേണ്ടപ്പെട്ടവരെ പറഞ്ഞുവിടാതിരിക്കാൻ കഴിയും. ഇവരുടെ പ്രകടമായ ലക്ഷണം എന്ന് പറയുന്നത് ഇവർ ഇൻട്രോവേർട്സ് ആയിരിക്കും, അന്തർമുഖന്മാരും അന്തർമുഖികളുമായിരിക്കും. പുറമേ വളരെയധികം വിനയം നടിക്കുന്നവരായിരിക്കും. എന്ത് പറഞ്ഞാലും
അതിനൊന്നും തുറന്ന് ശരിയായിട്ട് മറുപടി പറയാത്തവരും സംസാരിക്കാത്തവരുമായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ മുഴുവൻ ക്രിമിനൽസ് ആണ് അല്ലെങ്കിൽ അവർ ക്രൈം ചെയ്യുമെന്നല്ല അർത്ഥം, ഇവരുടെ ലക്ഷണം ഇതാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ ബുദ്ധിയുടെ ലക്ഷണമായി കണ്ടുകൊണ്ട് അഭിനയിച്ച് പെരുമാറുന്നവർ വേറൊരു ഭാഗത്തുണ്ട്. അധികമൊന്നും സംസാരിക്കാതിരിക്കുന്നത് ബുദ്ധിയുടെ ലക്ഷണമാണെന്ന് പറഞ്ഞ് മിതമായിട്ട് സംസാരിക്കുകയും തീരെ സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് സംസാരിക്കുന്ന ശീലമില്ലാത്തവരുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ നിന്നും ഇവരെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒരല്പം പ്രയാസമാണ്. പക്ഷേ മറ്റുള്ള ആൾക്കാരോട് അകന്ന് നിൽക്കുക, അവരോട് അധികം സഹകരിക്കാതിരിക്കുക, ഒറ്റപ്പെട്ട് പിൻവാങ്ങി ജീവിക്കുന്ന ഒരു പ്രവണത, ഇതെല്ലാമുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും അവർ ശരിക്കും സഹകരിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരാണോ എന്ന് പരിശോധിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്താൽ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും തോളിൽ കെട്ടിവെച്ച് അവൻ അതുകൊണ്ട് ചെയ്തതാണ് എന്ന് പറയുന്നതിന് പകരം ഇത് നമ്മുടെ വീട്ടിലും സംഭവിക്കാം, നമ്മളും നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ ഉള്ളിൽ വിഷം കുത്തിവെച്ച് വളർത്തിക്കൊണ്ടുവന്നാൽ, അക്രമം ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നാൽ നാളെ അവനും അവളും ഇതേപോലെയുള്ള ക്രിമിനലുകൾ ആയി മാറാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാരുടെ മനസ്സിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, അവരെക്കാൾ വലുതായിട്ട് അവർക്ക് മറ്റാരുമില്ല. അവരുടെ ബോധ്യത്തേക്കാൾ വലുതായിട്ട് മറ്റൊരു ബോധ്യവുമില്ല. അവരുടെ മനസ്സിൽ വേരുറപ്പിച്ച വിശ്വാസങ്ങൾക്കപ്പുറത്തേക്ക് യാതൊരു വിശ്വാസവുമില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ആസ് ഇറ്റ് ഈസ് അനുസരിക്കാത്തവരാണ് അവരുടെ ഒപ്പം താമസിക്കുന്നതെങ്കിൽ, അവരുടെ ആശയങ്ങളെ അതേപടി ഉൾക്കൊള്ളാത്തവരാണ് ഒപ്പമുള്ളതെങ്കിൽ, അത് അച്ഛനായാലും അമ്മയായാലും മകളായാലും മകനായാലും ആരായാലും, അവരെ സംബന്ധിച്ച് ശത്രുക്കളാണ്. വളരെ സൂക്ഷ്മതയോട് മാത്രമേ ഇത്തരത്തിലുള്ള ആൾക്കാരോട് ഇടപെടാൻ പറ്റുകയുള്ളൂ. കാരണം ഇവർ വളരെ വലിയ അപകടകാരികളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മനോരോഗികൾ നമ്മളുടെ ഇടയിൽ ഉണ്ട് എന്നത് പച്ചയായ പരമാർത്ഥമാണ്. ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് പൊതുജന സമ്പർക്കം കൊടുക്കണം, കൂടുതലായിട്ട് മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതിനൊന്നും അവർ തുനിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരക്കാരിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് സ്വന്തക്കാർക്ക് പോലും നല്ലത്. കാരണം ഇത് ഏറ്റവും അപകടകരമായ ഒരുതരം മനോരോഗമാണ്. താങ്ക് യു.